ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ കിച്ചണിൻ്റെയൊക്കെ ഏരിയകളിൽ, അതായത് വർക്ക് ഏരിയ ആണെങ്കിൽ തന്നെ സ്ലാബ് നമ്മൾ ചെയ്യാറുണ്ട്. സ്ലാബും അതിൻ്റെ മുകളിലായിട്ട് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതായത് വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഇന്നത്തെ കാലത്ത് വർക്ക് ഏരിയ നല്ല ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വർക്ക് ഏരിയ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതായത് അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമുക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ട് നടുവേദന വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരാളുടെ അയാളാണ് കൂടുതൽ യൂസ് ചെയ്യുന്ന ആ വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ വേണമെങ്കിൽ നമ്മൾ എപ്പോഴും സിങ്കിൻ്റെ ഹൈറ്റ് അതുപോലെ തന്നെ സ്ലാബിൻ്റെ ഹൈറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ആ നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് കൂടുതൽ സമയം നമ്മൾ നിൽക്കുന്നത് കിച്ചണിൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലായിരിക്കും. അപ്പോൾ നടുവേദന നമുക്ക് വിട്ടുപോകില്ല. അതിൻ്റെ മെയിൻ കാരണം ജസ്റ്റ് ഇതാണ്. അതായത് നമ്മൾ സ്ലാബ് ചെയ്യുകയാണെങ്കിൽ, കിച്ചണിൻ്റെ സ്ലാബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു 2 ഇഞ്ച് ഹൈറ്റിൽ ഗ്രാനൈറ്റ് വരുന്നുണ്ട്. കണ്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ച പോലെ ഇത് കിച്ചണിൻ്റെ ഏരിയയിൽ ആ സിങ്കിൻ്റെ ഏരിയയാണ്. അവിടെ നമ്മൾ നമ്മുടെ സ്ലാബ് വന്നതിന് ശേഷം സ്ലാബിൻ്റെ മുകളിൽ 2 ഇഞ്ച് മിനിമം, ഏറ്റവും കുറഞ്ഞ 2 ഇഞ്ചെങ്കിലും നമ്മൾ ഗ്രാനൈറ്റോ ടൈലോ നമ്മൾ ഇടും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹൈറ്റിലായിരിക്കണം നമ്മൾ സ്ലാബ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുമാത്രമല്ല, ആ സ്ലാബിൽ നിന്നും ഏകദേശം 5 ഇഞ്ച് പൊങ്ങിയിട്ടാണ് നമ്മുടെ ടാപ്പിൻ്റെ ഹൈറ്റ് വരുന്നത്. ടാപ്പിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ലാബ് കഴിഞ്ഞതിന് ശേഷമല്ല, നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷമാണ് 5 ഇഞ്ച് പൊങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 7 ഇഞ്ച് ഹൈറ്റിൽ, അതായത് നമ്മൾ 7 ഇഞ്ച് ഹൈറ്റിൽ വേണം നമ്മുടെ ടാപ്പ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ അതുമാത്രമല്ല വരുന്നത്, നമ്മൾ ഈ സ്ലാബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാൻഡേർഡ് അളവ് എന്ന് പറയുന്നത് 80-85 ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് അളവ് വരുന്നത്. അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത് 80-85 ഫിനിഷിംഗ് ലെവൽ നമുക്ക് കിട്ടണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ 70 സെൻറ്റിമീറ്ററിൽ വരെ നമുക്ക് സ്ലാബ് ഇട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് അതിൻ്റെ സ്ലാബ് വരുന്നുള്ളൂ. പിന്നെ ഒരു 5 സെൻറ്റിമീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ 75 സെൻറ്റിമീറ്ററാണ് മാക്സിമം വരുന്നത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നിന്നതിന് ശേഷം ഒരുപാട് സമയം ഒരുപാട് നന്നായിട്ട് വളഞ്ഞ് നിന്നാൽ മാത്രമേ നമുക്ക് സിങ്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത്, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നടുവേദന വിട്ടുപോകാത്തൊരവസ്ഥ ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണം ഈ കിച്ചണിൽ നിന്നുള്ള ഈ അറേഞ്ച്മെൻറ്റ്സാണ്. അപ്പോൾ കിച്ചണിൽ നിന്ന് നമ്മൾ ഈ സ്ലാബ് ചെയ്യുന്ന സമയത്ത് വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ കോമണായിട്ട് യൂസ് ചെയ്യുന്നത് 70 സെൻറ്റിമീറ്ററിൽ നേരത്തെ ചെയ്തിട്ടുള്ള, പണ്ട് ചെയ്യുന്നത് 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലൊക്കെയാണ് നമ്മൾ സ്ലാബ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80-85 സെൻറ്റിമീറ്റർ ഫിനിഷിംഗ് ലെവൽ നമുക്ക് കിട്ടണം. അതായത് 80 സെൻറ്റിമീറ്ററിൽ സ്ലാബ് അടിക്കണം, 85 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഫിനിഷിംഗ് ലെവൽ കിട്ടണം. അപ്പം നമുക്ക് നിവർന്ന് നിന്ന്, വളരെ കറക്റ്റായിട്ട് നിവർന്ന് നിന്നതിന് ശേഷം, വളരെ നിവർന്ന് നിന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് പാത്രം കഴുകുന്നതിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും നമ്മൾ സിങ്കിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നടുവേദന ഫീൽ ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരിചയമായിട്ടുള്ള സംഭവമാണ്. കാരണം കിച്ചണിൻ്റെ ഏരിയയിൽ, സിങ്കിൻ്റെ ഏരിയയിൽ നമ്മൾ പാത്രം ഒരുപാട് നേരം കഴുകുന്ന സമയത്ത് നടുവേദന അനുഭവപ്പെടുന്നതായിട്ട്, കൂടുതലും സ്ത്രീകൾക്കാണ് നടുവേദന അനുഭവപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കിച്ചണിൻ്റെ സൈഡിൽ നമ്മൾ സ്ലാബ് ചെയ്യുമ്പോൾ, സ്ലാബ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത്, അതായത് സ്റ്റാൻഡേർഡ് അളവ് നമുക്ക് അതിൻ്റെ ഫിനിഷിങ് 80-85 നമുക്ക് കിട്ടിയിരിക്കണം. അത് എപ്പോഴും 80-85 എന്ന് പറയുന്നത് നമ്മുടെ ടൈൽ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം, താഴത്തെ ടൈലുണ്ട് അത് ഫിനിഷ് ചെയ്തതിന് ശേഷം 80-85 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, അത്യാവശ്യം വലിയ സിങ്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് തെറിക്കുന്ന വെള്ളം പുറത്തേക്ക് തെറിക്കുന്ന അവസ്ഥയെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്ലാബ് നമ്മൾ ഒരുപാട് ഭിത്തിയുടെ അടുത്തേക്ക് അടുപ്പിച്ചിടരുത്. അതായത് അതും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഭിത്തിയുടെ അടുത്തേക്ക്, അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ അടുത്തേക്ക് ആയിരിക്കണം, നമ്മുടെ അടുത്തേക്കായിരിക്കണം സിങ്ക് കൂടുതൽ വരേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ ആയം കൊടുത്ത് വേണം നമ്മൾ പാത്രം കാര്യങ്ങളൊക്കെ കഴുകാനായിട്ട്. അതും ഈ പറഞ്ഞ രീതിയിൽ നടുവേദന ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. 90% നടുവേദന ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നാണ്. അപ്പോൾ സ്ലാബ് എപ്പോഴും, നമ്മുടെ സ്ലാബ് എന്ന് പറയുന്നത് സ്ലാബിൻ്റെ തൊട്ടടുത്ത്, അതായത് നമ്മുടെ സിങ്ക് നമ്മുടെ നിൽക്കുന്ന ആളിൻ്റെ അടുത്തായിരിക്കണം. കൂടി വന്നു കഴിഞ്ഞാൽ സിങ്കും നിൽക്കുന്ന ആളും തമ്മിൽ 1 ഇഞ്ച് വ്യത്യാസം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നടുവേദന അതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പാത്രം കാര്യങ്ങളൊക്കെ കഴുകി സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സ്വിച്ച് ബോർഡുകൾ, സ്വിച്ച് ബോർഡുകളാണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ സ്ലാബ് ചെയ്തതിന് ശേഷം സ്ലാബിൽ നിന്നും 1 അടി പൊക്കിയാണ് നമ്മൾ സ്വിച്ച് ബോർഡുകളെല്ലാം വെക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതായത് നിസാര ഹൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് 3 പിൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും കിച്ചണിൻ്റെ വർക്ക് ഏരിയയിൽ വരുന്നത്. കാരണം ഇൻഡക്ഷൻ കുക്കർ, മിക്സി അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാം വേണം 3 പിൻ ആയതുകൊണ്ട് 3 പിൻ്റെ താഴേക്കാണ് നമുക്ക് കുത്താൻ സാധിക്കുള്ളൂ. താഴേക്ക് കുത്തുന്ന സമയത്ത് ആ വയർ ഓടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. വളരെ സിമ്പിൾ കാര്യമാണ്, ഓടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുമാത്രമല്ല, കിച്ചണിൻ്റെ ഏരിയയിൽ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ ഒരുപാട് കൈകാര്യം ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ പെട്ടെന്ന് താഴെ സ്വിച്ച് ബോർഡ് താഴെ ആയിരുന്നാൽ, അതായത് നമ്മുടെ ഗ്രാനൈറ്റിനോട് തൊട്ടടുത്ത് ഇരുന്നുണ്ടെങ്കിൽ സ്വിച്ച് ബോർഡിലേക്ക് വെള്ളം കയറാനും വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവാനും എർത്ത് കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഒരുപാട് താഴെ ഇറക്കി വെച്ചാൽ നമ്മൾ വയ്ക്കുന്ന പാത്രത്തിൻ്റെ മറകിലായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്.
ഇതെല്ലാം കോമൺലി കണ്ടുവരുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വർക്ക് ഏരിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, സ്വിച്ച് ബോർഡുകളാണെങ്കിലും സിങ്ക് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൈകാര്യം ചെയ്താൽ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു ഐഡിയ പരമായിട്ട് ചെയ്താൽ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. സ്വിച്ച് ബോർഡുകൾ സിമ്പിളായിട്ട് പറയാൻ ഒരടി ഹൈറ്റെങ്കിലും മിനിമം നമ്മൾ കൊടുത്ത്, ഒരടി എന്ന് ഉദ്ദേശം 30 സെൻറ്റിമീറ്റർ സ്ലാബ് ഫിനിഷിംഗ് ലെവലിൽ നിന്ന്, ഗ്രാനൈറ്റിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 30 സെൻറ്റിമീറ്റർ നമ്മൾ ഹൈറ്റിൽ കൊടുക്കാൻ സാധിച്ചാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻസ് കാര്യമാണ് നമ്മൾ കിച്ചൻ്റെ ഏരിയകളിൽ ഏതാണോ കൂടുതൽ യൂസ് ചെയ്യുന്ന കിച്ചൻ്റെ ഏരിയ വരുന്നത്, അവിടെ നമുക്ക് വേണമെങ്കിൽ മോട്ടറിൻ്റെ ഡയറക്റ്റ് കണക്ഷൻ, അതായത് മോട്ടർ അടിക്കുമ്പോൾ നമുക്ക് കിണർ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കിണറിൽ നിന്നും ഡയറക്റ്റ് പ്യുർ വാട്ടർ നമുക്ക് കുടിക്കാനായിട്ടും, അതുപോലെ തന്നെ പെട്ടെന്ന് നല്ല ആവശ്യങ്ങൾക്ക്, അതായത് പെട്ടെന്ന് കഞ്ഞി വയ്ക്കുന്നതിന് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതിന് പ്രത്യേകം ഒരു തീരുമാനമുണ്ടെങ്കിൽ, അതായത് ടാങ്കിൽ നിന്ന് ഉപയോഗിക്കാത്ത വെള്ളം നമുക്ക് ഡയറക്റ്റായിട്ട് കിണറിൽ നിന്ന് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കൊരു ടാപ്പ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് ഏരിയയിലൊക്കെ ഒരു ടാപ്പ് സെപ്പറേറ്റ് കൊടുക്കുക. ടാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മോട്ടറിൻ്റെ സ്വിച്ച് കൊടുത്തിരുന്നെങ്കിൽ വളരെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് കിണറിൽ നിന്നുള്ള വെള്ളം, നമ്മളെ ശുദ്ധമായ വെള്ളം നമുക്ക് ആ ടാപ്പിലൂടെ കിട്ടും, ടാങ്കിൽ നിന്നല്ലാതെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നമ്മുടെ വർക്ക് ഏരിയകളിൽ നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ ഒരു ഓപ്ഷൻ കൂടി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെജ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും, നോൺ വെജ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. നോൺ വെജ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെയാണെങ്കിൽ നമുക്ക് പുറത്ത് വർക്ക് ഏരിയയിൽ സിങ്കിലായിരിക്കും കൂടുതൽ നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകുന്നത്. അപ്പോൾ അങ്ങനെ കഴുകുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന നോൺ വെജിൽ വരുന്ന നെയ്മയം കാര്യങ്ങളൊക്കെ പോകുന്നതിന് ചൂടുവെള്ളം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. കാരണം വെച്ചാൽ ഈ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകഴിഞ്ഞാൽ നെയ്മയം വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളത്തിൻ്റെ ഒരു ഓപ്ഷനും കൂടി നമ്മൾ വർക്ക് ഏരിയയിൽ വരുന്ന സിങ്കിലിടാണെങ്കിൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 3 ടാപ്പ് നിങ്ങൾക്ക് സിങ്ക് വർക്ക് ഏരിയയിൽ കൊടുക്കാൻ സാധിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. 1 ടാങ്കിലെ വെള്ളം നമുക്ക് കൊടുക്കാം, 2 അതായത് വാട്ടർ ടാങ്കിലെ വെള്ളം കൊടുക്കാം, 2 വരുന്നത് നമുക്ക് മോട്ടറിൽ നിന്ന് അടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് വരുന്ന വാട്ടറിന് കൊടുക്കാം, ഡയറക്റ്റ് വാട്ടർ കൊടുക്കാം, അങ്ങനെ 2 ടാപ്പ് കൊടുക്കാം. 3 ടാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ, അതായത് സോളാർ വാട്ടർ ഹീറ്ററാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ സോളാർ വാട്ടർ ഹീറ്ററിനുള്ള ഓപ്ഷൻ പുറത്തേക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ സോളാർ വാട്ടർ ഹീറ്ററിന് വെക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോളാർ ഹീറ്റർ നിങ്ങൾ വെക്കുന്നില്ലെങ്കിൽ അതിനേക്കാൾ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ഹീറ്റർ ഉണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ഹീറ്റർ കിച്ചൻ്റെ ഏരിയയിൽ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് ചൂടുവെള്ളം കിട്ടാൻ നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ട് 3 ടാപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചൂടുവെള്ളം, പച്ചവെള്ളം, അതുപോലെ തന്നെ കിണറിലെ വെള്ളം നമ്മൾ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ മോട്ടറിൻ്റെ സ്വിച്ച് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല സൗകര്യപ്രദമായ രീതിയിൽ ഒന്നിന്ന് ആ ഏരിയയിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടും നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ കിച്ചണിൽ നമ്മൾ കൊടുക്കേണ്ട പവർ പ്ലഗ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇത് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്ലാബിൻ്റെ ഹൈറ്റ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ്, അതുപോലെ തന്നെ മോട്ടറിൻ്റെ സ്വിച്ചുകളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ ഓക്കെ.